എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രഹാം സ്റ്റേൽസ് എന്ന മിഷനറിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചില മിഷണറിമാരെ കുറിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മിഷണറിയെ കുറിച്ചുകൂടി പഠിക്കാനായി പോവുകയാണ്. 1941 ജനുവരി മാസം 4 ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിന് സമീപത്ത് പാവൂഡിസിൽ ഗ്രഹാം സ്റ്റേൽ ജനിച്ചു. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന ഒരു വ്യക്തിയാണ് ഗ്രഹാം സ്റ്റേൽസ്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പഠിക്കാനായിട്ട് ഉഴപ്പ് കാണിക്കാറുണ്ട്, എന്നാല് പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു ഗ്രഹാം സ്റ്റേൽസ്. പഠിക്കുമ്പോൾ തന്നെ മിഷണറിയെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്ന ഗ്രഹാം സ്റ്റേൽസ് പഠന മേഖലയിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ മിഷൻ പ്രവർത്തനത്തെ കുറിച്ച് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് പറയുന്നത് പഠിച്ച് എങ്ങനെയെങ്കിലും മിഷൻ പ്രവർത്തനം ചെയ്യണമെന്നതാണ്. ഇദ്ദേഹം വൈദ്യ ചികിത്സയാണ് പഠിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS ഡോക്ടർമാരെ പോലുള്ള ഒരു പഠനം പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പഠിച്ച ഈ കാര്യങ്ങൾ ഇത് ദൈവനാമത്തിന് അർപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനത്തിലും കൂടി ഇത് ചെയ്യണം. അപ്പോൾ ഇതും മറ്റുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യും. നമ്മളൊക്കെ ചില കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൈസയ്ക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ എന്നാല് ഗ്രഹാം സ്റ്റേൽസ് ചിന്തിച്ചത് അങ്ങനെയല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഇത് നല്ലത് എന്ന്, അതാണ് ഏറ്റവും നല്ലത് വലുത് എന്നാണ് ഗ്രഹാം സ്റ്റേൽസ് ഇവിടെ ചിന്തിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം 24 വയസ്സ് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ ഒറീസയിൽ വന്നു. ഒറീസയിൽ തന്നെ ഹരിപ്പാടി എന്ന ഗ്രാമത്തിലെ മയൂർഫെച്ച് എന്ന സ്ഥലത്ത് വന്നു. അവിടെ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് ഇടയായി. സാധാരണ കുഷ്ഠരോഗിയുടെ അടുത്ത് സാധാരണ ആരും പോകാറില്ല. ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കി ഇവിടെയുള്ള രോഗികളെ മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഇദ്ദേഹത്തിന്റെ ആഗ്രഹം മിഷൻ പ്രവർത്തനം ചെയ്യണമെന്നുള്ള ഈ ആഗ്രഹം കൂടുതലായിട്ട് ജ്വലിക്കുകയാണ് ചെയ്തത്. ഇനി കൂടുതലായിട്ട് എനിക്ക് പ്രവർത്തിക്കണം എന്നൊരു ബോധ്യം ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ 1956 ഇവാഞ്ചലിക്കൽ മിഷണറി സൊസൈറ്റി ഓഫ് മയൂർഫെജിന്റെ കീഴിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ഇദ്ദേഹം തുടങ്ങി. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് ഇടയായത് കുഷ്ഠരോഗികൾ തന്നെയാണ്. കാരണം അവരുടെ ഇടയിലാണ് ആരും വരാത്തത്. കാരണം ഈ ശരീരമൊക്കെയും വ്രണങ്ങൾ കൊണ്ട് കുണ്ണുകൾ ബാധിച്ച് ആരെങ്കിലും അടുത്ത് വരുമ്പോൾ തന്നെ സ്മെല്ല്, ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ആരും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകാനായിട്ട് തയ്യാറില്ല. പക്ഷെ ഇതൊന്നും വഹവയ്ക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ എളിയവരുടെ ഇടയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം ഈ ഗ്രഹാം സ്റ്റേൽസിനും ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് കാരണമാണ്. ഗ്രഹാം സ്റ്റേൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ഭാഷയാണോ സംസാരിക്കുന്ന ആ ഭാഷകൾ അവർ ഇദ്ദേഹം പഠിക്കുന്നതിന് കാരണമായി എന്നാണ്. ഒറീസയിൽ അദ്ദേഹം അവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒറിയ, ഹോം എന്നീ ഭാഷകളാണ്. ഈ രണ്ട് ഭാഷകളും ഗ്രഹാം സ്റ്റേൽസ് എന്ത് ചെയ്തെന്ന് പറയാമോ, നന്നായിട്ട് പഠിച്ചു. എന്നിട്ട് അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാനായിട്ട് ഇടയായി. അവരുടെ ഭാഷയിൽ ഇദ്ദേഹം മനസ്സിലാക്കിയ ക്രിസ്തുവിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞു. എങ്ങനെ? പ്രവൃത്തിയിലൂടെ. ക്രിസ്തു എളിയവരെ സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അവരെ പരിചരിച്ചു കൊണ്ടാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് ഇടയായത്. 1983 യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്ലാഡിസിനെ ഇദ്ദേഹം വിവാഹം ചെയ്തു. അത് ഇദ്ദേഹത്തിന് വലിയൊരു സഹായമാണ്. ഒരാളുടെ കൂടെ മറ്റൊരാളോട് ചേർന്നു പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെയും ഗ്രഹാം സ്റ്റേൽസിന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ജീവിത പങ്കാളിയായിട്ട് ദൈവം നൽകി എന്നതാണ്. ഇവർക്ക് 3 മക്കളാണ് ഉള്ളത്. 1-ാമത്തേത് എസ്തേർ ജോയ്, 2-ാമത്തേത് ഫിലിപ്പ് ഗ്രഹാം,
മൂന്നാമത്തേത് തീമത്തിയും ഷാരോണും എന്നീ മൂന്ന് മക്കളെ ദൈവം അവർക്ക് നൽകി. 1999 ഒറീസയിലെ കൊഞ്ചർ ജില്ലയിലെ മനോഹർപൂർ എന്ന ഗ്രാമത്തിൽ ഇവിടെ ശുശ്രൂഷകൾക്ക് ശേഷം ഒരു കാറിൽ ഗ്രഹാം സ്റ്റേറ്റ്സിൽ തൻ്റെ രണ്ട് ആൺമക്കളുമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഇടയായി. ആ സമയത്തുണ്ടല്ലോ ഏകദേശം 50 ക്രിസ്തു വിരോധികൾ, ക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന 50 ആൾക്കാർ വന്ന് ഇവരെ ആക്രമിക്കുകയും ഇവർ വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ ഇവർ കിടന്നുറങ്ങിയിരുന്ന ഈ വാഹനം അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രഹാം സ്റ്റേറ്റ്സും തൻ്റെ രണ്ടു മക്കളും ഈ വണ്ടിയുടെ ഉള്ളിൽ കിടന്ന് തന്നെ മരിക്കാനായിട്ട് ഇടയായി. നമുക്കാർക്കും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കുന്ന ഒരു വേദനയാണ് ഇവിടെ ലാഡീസിന് ഉണ്ടായത്. എന്നാൽ പോലും ഇവർ ആരോടും ശത്രുത കാണിക്കാതെയോ വിദ്വേഷം വയ്ക്കാതെയോ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ, ക്രിസ്തു നൽകിയ സ്നേഹത്തിൽ ഇവരോടൊക്കെയും ലാഡീസ് ക്ഷമിക്കുകയാണ് ചെയ്തത്. ചിലപ്പോഴൊക്കെ നമ്മളോട് ചെറിയൊരു തെറ്റ് ചെയ്താൽ മതി നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നവരാണ്, അവരോട് വൈരാഗ്യം കാണിക്കുന്നവരാണ്, അവരോട് ഉപദ്രവിക്കാനായിട്ട് നമ്മൾ തക്കം പാർത്ത് ഇരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ലാഡീസിൻ്റെ സ്വന്തം ഭർത്താവിനെയും രണ്ട് മക്കളെയും ചുട്ടരിച്ച് കൊന്നവരോട് പോലും ക്ഷമിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഒറീസയിലുണ്ടായിരിക്കുന്ന ജനങ്ങളൊക്കെയും ക്രിസ്തുവിനെ കൂടുതലായിട്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഇവർക്കിത് എങ്ങനെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയും ക്രിസ്തുവിലേക്ക് കൂടുതൽ വിശ്വാസികൾ അടുത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേരെ ഇവരുടെ ഈ മൂന്ന് പേർ ഇവിടെ നഷ്ടപ്പെട്ടു എങ്കിലും ഇവിടെയുള്ള ആരും ഇവരെ മാനിച്ചില്ല എങ്കിലും പക്ഷേ അവിടെ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ദൈവം തീർച്ചയായിട്ടും അവരെ മാനിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ 2005 ഫാൽദ സർക്കാർ അവരുടെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ഗ്ലാഡിസിന് പത്മശ്രീ നൽകി ആദരിച്ചു. കണ്ടോ, ഒരു കഷ്ടത കൊടുത്തപ്പോൾ മറ്റ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അംഗീകാരം ഈ ലോകം തന്നെ കൊടുത്തു എന്നതാണ്. ചിലപ്പോഴൊക്കെ ഒരുപക്ഷെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള പ്രതിഫലം ഇവിടെ ആ അംഗീകാരം കിട്ടണമെന്നില്ല, പക്ഷേ സ്വർഗത്തിൽ നമുക്ക് കിട്ടും എന്നതിന് യാതൊരു സംശയമില്ല. ഗ്രഹാം സ്റ്റേറ്റ്സ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ലാഡീസിന് ലഭിച്ച ഈ അനുഗ്രഹത്തെ, ഈ അംഗീകാരത്തെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് എവിടെയായിരുന്നാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും. നമുക്കല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കെങ്കിലും ലഭിക്കും എന്നതിന് വലിയ ഉദാഹരണമാണത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ തളർന്നു പോകരുത്. ക്രിസ്തു യേശുവിൽ എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മെ മാനിക്കുന്നത്, അംഗീകരിക്കുന്നത്. അപ്പോൾ നമ്മെ ദൈവം അതുപോലെ തന്നെ മാനിക്കട്ടെ, അംഗീകരിക്കട്ടെ. ഇന്ന് നമുക്കൊരു വചനമുത്ത് പഠിക്കാനുണ്ട്. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായിട്ടും കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഒന്നുകൂടെ, ക്രിസ്ത്യാനിയായിട്ടും കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പോൾ ഈ വചനം എല്ലാവരും നന്നായി പഠിക്കുക. നമ്മെല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതെ.